നമസ്കാരം. കേരളീയത്തിലേക്ക് സ്വാഗതം. മധു എന്നാൽ തേൻ എന്നാണ് അർത്ഥം. തേനൂറുന്ന ശബ്ദത്തിനുടമ മധു ബാലകൃഷ്ണനാണ് ഇന്ന് എൻ്റെ കൂടെ കേരളീയത്തിൽ. ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. നമസ്കാരം. നമസ്കാരം മാത്തുക്കുട്ടി. അറിഞ്ഞിട്ട പേരാണല്ലേ മധു? ശരിയാണ്, മാത്തുക്കുട്ടിയുടെ പോലെ തന്നെ. അയ്യോ, ശരിക്കും ഇങ്ങനെ പേര് തമ്മിൽ സാമ്യമുണ്ടല്ലോ. ഒരുപാട് ഒന്ന് മാത്തു, നമ്മൾ രണ്ടുപേരും മായിൽ തുടങ്ങുന്നു. അതെ അതെ അതെ, മായിൽ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ലക്കമുള്ള ആൾക്കാരാണെന്ന് പറയാ. മമ്മൂട്ടി, മോഹൻലാൽ. ശരിയാ, ഞാൻ ആലോചിക്കാറുണ്ട് മധു ബാലകൃഷ്ണൻ. ഫസ്റ്റ് അക്ഷരം എം, അവസാനത്തെ അക്ഷരം എൻ. മൈക്കിൾ ജാക്സൺ. എൻ്റെ ഞാൻ സാധാരണ ചെറിയ ചെറിയ താരതമ്യങ്ങളൊക്കെ നടത്താറുള്ളൂ, ഇത്രയും വലിയതായിട്ട്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കണം, ഞാൻ ഒന്നും ആഗ്രഹിക്കാറില്ല കേട്ടോ. ചുമ്മാ തമാശ പറഞ്ഞു പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എനിക്ക് എന്തുകൊണ്ട് മധു എന്ന് പേരിട്ടു? ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. സത്യത്തിൽ എനിക്ക് മധു എന്നുള്ള പേര് ഒരു ഓൾഡ് ജനറേഷൻ പേരായിട്ട് എനിക്ക് തോന്നാറുണ്ട്. മജു. അപ്പൊ ഞാനിങ്ങനെ എന്റെ അമ്മയോട് ചോദിക്കുന്നത് എന്താ എനിക്ക് ഇങ്ങനെ മധു എന്ന് പേരിട്ടത്. അപ്പൊ പറഞ്ഞു എനിക്ക് രാംകുമാർ എന്ന് പേരിടാനാണ് ഇരുന്നത്. അപ്പോ ആണ് എൻ്റെ ഒരു അമ്മാവൻ, അന്ന് എനിക്ക് നടൻ ആക്ടർ മധു സാർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സമയമായിരുന്നു. ചെമ്മീനൊക്കെ ഇറങ്ങി ആ തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ അമ്മാവൻ വന്നിട്ട് അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തു മധു. അങ്ങനെയാണ് എല്ലാരും അത് അംഗീകരിച്ചു, പേര് മധു എന്നായി. അങ്ങനെയാണ് എന്റെ അമ്മ പറഞ്ഞതെന്ന കഥ. പിൽക്കാലത്ത് എപ്പോഴെങ്കിലും അമ്മാവന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മധു എന്നുള്ള പേര് എന്ന ആളാണ്? അല്ല, അത് ഈ ഇവരും അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മാവൻ ജീവിച്ചിരിക്കുന്നില്ല, അമ്മാവൻ മരിച്ചുപോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഈ പേരെന്തുകൊണ്ടോ എനിക്ക് വളരെ ലക്കി ആയിട്ടുള്ളൊരു പേരാണ്. കാരണം ന്യൂമറോളജി പ്രകാരമായിട്ടാണ്, ഞാനൊന്നും നോക്കിയിട്ടില്ല, അത് ഒന്നും നോക്കാതെയാണല്ലോ, നോക്കാതെയാണ് അച്ഛനമ്മ ആ പേരിട്ടത്. മധു ബാലകൃഷ്ണൻ, അതിൻ്റെ അക്ഷരം മുഴുവൻ കൂട്ടുമ്പോൾ 6 ആണ്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോഴും അതും 6 ആണ്. സോഡിയാക് നമ്പർ എന്ന് പറയും, ഡേറ്റ്, മന്ത്, ഇയർ എല്ലാം കൂടി കൂട്ടുമ്പോഴുള്ള നമ്പറും 6 ആണ്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. 666 എന്ന് പറയുന്നത് സാധാരണ നമ്പറാണെന്ന് പറഞ്ഞു. അല്ലാതെ 666 ഒരുമിച്ചല്ല, എല്ലാം പല പല സ്ഥലത്താണ് 6 കിടക്കുന്നത്. നമ്മളൊക്കെ സാധാരണ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമുണ്ട്. എൻ്റെ ശബ്ദമാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ദാസറിൻ്റെ ശബ്ദം പോലെയുണ്ട് എന്ന് ഒക്കെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ തുടക്കത്തിൽ അങ്ങനെയായിരുന്നിരിക്കാം. പലരും തുടക്കത്തിൽ ഒരാളെ ഒരാളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് വരാറുള്ളത്. ഇവൻ ദാസേട്ടൻ പോലും റഫി സാഹബിൻ്റെ പാട്ടുകൾ ആ രീതിയിൽ പാടിക്കൊണ്ടാണ് ദാസേട്ടൻ വന്നത്. പിന്നീട് ദാസേട്ടൻ്റെതായ രീതിയിലേക്ക് മാറി. ആ ലതാജി പോലും അങ്ങനെയാണ്, വേറൊരു ഫേമസ് സിംഗറിൻ്റെ പാദപം തുടർന്ന് അതേ ശൈലിയിൽ പാടിക്കൊണ്ട് വന്നതിന് ശേഷം പിന്നീടാണ് ചേഞ്ച് ചെയ്തത്. ഞാനും ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയും പാട്ടുകൾ കേട്ട് വളർന്ന ഒരു ഗായകനാണ്. അപ്പോൾ എൻ്റെ ജനറേഷനും എൻ്റെ തൊട്ട് താഴെയുള്ള ജനറേഷൻസ് വരെ ഒരു ദാസേട്ടൻ ആരാണെന്നും ദാസേട്ടൻ്റെ പാട്ടുകളും ദാസേട്ടൻ്റെ പാട്ടുകളും കൂടുതൽ ജയേട്ടൻ്റെയൊക്കെ പാട്ടുകൾ കൂടുതൽ കേട്ട് വളർന്നവരാണ്. ഇപ്പോൾ മലയാളികൾ കൂടുതലും ദാസേട്ടൻ്റെ ശബ്ദവും ജയേട്ടൻ്റെ ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ശ്രമിക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ളവർ SPB സാറിൻ്റെയും തമിഴ്നാട്ടിൽ മാത്രമല്ല ആന്ധ്ര, കർണാടക അവിടെ ഉള്ളവരെല്ലാം SPB സാറിൻ്റെ പോലെ പാടാൻ ശ്രമിക്കുന്നവരാണ്. ഇന്നിപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു രീതി വന്നു, ഒരു ഞാൻ എൻ്റേതായിട്ടുള്ള വഴികളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ പാട്ടുകാരനായിരുന്നു മധു ബാലകൃഷ്ണൻ? സ്കൂളിൽ കുറച്ച് പാട്ടുകാരിൽ ഒരാളായിരുന്നു ഞാൻ, കുറേ പേരിൽ ഒരാളായിരുന്നു. അതെ, അപ്പോൾ അതുകാരണം കൊണ്ട് വലിയ ഒരു അംഗീകാരം. സ്കൂളിൽ ഒരു 4-5 ഒരു പാട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ രാവിലെ പ്രാർത്ഥന പാടുന്നത്. അത് കഴിയുമ്പോൾ പ്രതിജ്ഞ വായിക്കും, പിന്നെ അത് കഴിയുമ്പോൾ വൈകുന്നേരം ദേശീയ ഗാനം, അതെല്ലാം ഞാൻ ചെയ്തിരുന്നു. പ്രാർത്ഥന പാടുമ്പോൾ എൻ്റെ കൂടെ 3-4 വേറെയും പാട്ട് പാടുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു ഈ പാട്ടിനെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങുന്നത്? പാട്ടിനെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങി വെച്ചാൽ എനിക്ക് പാടുന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടുന്നത്. എൻ്റെ പഠിപ്പിച്ചിരുന്ന എൻ്റെ ക്ലാസ് ടീച്ചർ സിസ്റ്റർ ബസാലിയ, ആ ടീച്ചർ കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. ആ സിസ്റ്ററാണ് ശരിക്കും എനിക്ക് പാടാൻ കഴിയുമെന്നും എന്നെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കണമെന്നും അത് തിരിച്ചറിഞ്ഞ് എൻ്റെ അച്ഛനമ്മയോട് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റി പഠിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് ഏറ്റവും ആദ്യം പാടിയ പാട്ടിൽ നിന്ന് തന്നെ പാടി അങ്ങ് തുടങ്ങാം. തീർച്ചയായിട്ടും ഈ പാട്ട് പക്ഷേ ഞാൻ ആദ്യം പാടിയപ്പോൾ ആകെ 2 ലൈനേ പാടാൻ പറ്റിയിട്ടുള്ളൂ. ആദ്യത്തെ സ്റ്റേജാണ്, 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതൊരു മത്സരമായിരുന്നു. ഞാൻ പേടിച്ചിട്ട് താഴെ ഇറങ്ങിപ്പോയി. അയ്യോ, ഈ ആൾക്കാരൊക്കെ കൂടി ഭയങ്കര പകച്ചൻ്റെ മുഖത്തേക്ക് നോക്കണുണ്ട്, അപ്പോൾ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ 2 ലൈനേ പാടാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പം എന്തായാലും ആ പാട്ട് പാടാം. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി ശരദിന്ദു മലർദീപനാളം നീട്ടി
സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ പടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ മധുരമായി പാടി വിളിക്കുന്നു ശരദിന്ദു മലർ ദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി അന്ന് കിട്ടാതെ പോയ കൈയടി പിന്നീട് ഒരുപാട് ഒരുപാട് പേര് ഇന്ന് കിട്ടിയിട്ടുണ്ടാവും ഈ പാട്ട് തന്നെ. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേജിൽ മാത്രമാണ് ഞാൻ പാടി മുഴുമിപ്പിക്കാതെ ഇറങ്ങി പോകുന്നത് പേടിച്ചിട്ട്. പിന്നീടുള്ള വേദികളിലെല്ലാം ഞാൻ മുഴുവൻ പാട്ടുകളും പാടിയിട്ടുണ്ട്. അന്ന് കർണന്മാർ തീരുമാനിച്ചതാണോ ഇവനെ പാട്ടുകാരനാക്കാം, അല്ലെങ്കിൽ ആ പാടി രണ്ട് വരി കേട്ടത് കൊള്ളാം? തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർമാരും സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരായാലും എന്നെ പഠിപ്പിക്കാത്ത ടീച്ചർമാരായാലും എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളായാലും വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മുത്തച്ഛനും അമ്മമ്മയും അമ്മാവന്മാരും എല്ലാവരും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ജനിച്ച നാടിനും ഒരു സംസ്കാരമൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു കലാപരമായിട്ടുള്ള ഒരു ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ ജനിച്ചത് പറവൂരാണ്, വളർന്നത് മുഴുവൻ ചാലക്കുടി കൊരട്ടിയിലാണ്. പിന്നെ ഞാൻ ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. കോളേജ് വിദ്യാഭ്യാസം കോതമംഗലത്തായിരുന്നു, പിന്നെ അതിനുശേഷം മദ്രാസിൽ പോയി പഠിക്കുന്ന സമയത്താണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ഓക്കെ, എവിടെ നിന്നായിരുന്നു ഈ ശരിക്കും പാട്ടാണ് എൻ്റെ പ്രൊഫഷൻ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നത്? പാട്ടാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തീരുമാനം എടുത്തത് ഞാനൊരു ഹൈസ്കൂളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തീരുമാനമായി ഏകദേശം. കാരണം പഠിക്കാൻ ഞാൻ അത്ര വലിയ മിടുക്കനൊന്നായിരുന്നില്ല. ഗോപി സുന്ദർക്ക് പറയുന്ന പോലെ വേറെ ഒരേ ഒരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാട്ടെടുത്തു, അങ്ങനെയാണോ? എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നത് പാട്ടുപാടാൻ എന്നുള്ളതാണ് തോന്നി. കാരണം ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചേക്കണത് അതിനുവേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നി. വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള ചിന്താഗതി പണ്ട് മുതലേ എനിക്കുണ്ട്, കുട്ടിക്കാലം മുതലേ ഉണ്ട്. ദൈവഭക്തി നന്നായിട്ടുണ്ട്. അപ്പോൾ പാട്ട് പഠിക്കാനായിട്ട് ചേർന്നു. എൻ്റെ അമ്മ തന്നെയാണ് ആദ്യത്തെ ടീച്ചറിനെ അറേഞ്ച് ചെയ്തത് പാട്ട് പഠിക്കാനായിട്ട്. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ടീച്ചറെ അറേഞ്ച് ചെയ്തത്. ടീച്ചറുടെ പേര് ശ്രീദേവി എന്നായിരുന്നു. ആ ടീച്ചറെന്നെ രണ്ടു കൊല്ലം പഠിപ്പിച്ചു. ആ ടീച്ചർ എനിക്ക് ലൈറ്റ് മ്യൂസിക്കും കർണാടിക് സംഗീതവും രണ്ടും പഠിപ്പിച്ചു തരുമായിരുന്നു. പിന്നീട് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ടീച്ചർക്ക് എവിടെയോ ജോലി കിട്ടിയെന്തോ, ആ ടീച്ചർ എവിടെയോ പോയി. പിന്നെ എവിടെയാണെന്ന് ഇന്ന് വരും ഇന്നുവരെ എനിക്ക് അറിഞ്ഞുകൂട. മധുബാലകൃഷ്ണൻ അറിയില്ല എപ്പോഴും ഏറ്റവും ആദ്യത്തെ ടീച്ചർ എവിടെയാണ്. അതെ അതെ. പിന്നെ അതിന് ശേഷം ഒരു 16 ഗുരുക്കന്മാരോളം എനിക്ക് ഏകദേശം ഉണ്ട്, അത്രയും ഗുരുക്കന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരാണ് ചന്ദ്രമേനോൻ നാരായണൻ നമ്പൂതിരി സാറ്, ശ്രീ ടി വി ഗോപാലകൃഷ്ണൻ സാറ്, പിന്നെ ഡോക്ടർ വേദവല്ലി മണികൃഷ്ണസ്വാമി ടീച്ചർ മരിച്ചുപോയി, പിന്നെ പ്രൊഫസർ പശുപതി, ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കാൻ സാധിച്ചു. അത് ടി വി ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് പഠിച്ചപ്പോൾ അവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്താണ്, ഗുരുകുലം രീതിയിലായിരുന്നു ഞാൻ പഠിച്ചത് മദ്രാസിൽ, അക്കാഡമി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്സിൽ. അവരാണ് എന്നെ ഇങ്ങനെ ഈ ഗുരുക്കന്മാർ മറ്റുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കാനായിട്ട് വിട്ടത്. ടി വി ജി സാറാണ് അങ്ങനെ വിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു അവരുടെ എല്ലാം അനുഗ്രഹവും അവരുടെ എല്ലാം പ്രോത്സാഹനവും അവരുടെ എല്ലാം ശിക്ഷണത്തിൽ കൂടി എനിക്ക് ആണ് ഇങ്ങനെ ഒരു ഈ രീതിയിലെങ്കിലും ആവാൻ സാധിച്ചത്. ഒന്നും ആയിട്ടില്ലെങ്കിലും ഈ രീതിയിലെങ്കിലും. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് മധു ബാലകൃഷ്ണൻ എന്നുള്ള പേര് വായിക്കുന്നത് ഒരു ഭക്തിഗാന കാസറ്റിലാണ്. ഒരു കാലത്ത് ഏറ്റവും ഹിറ്റായിരുന്ന ഒരുപാട് ഭക്തിഗാനങ്ങളിൽ, ഒരുപാട് ഭക്തിഗാന കാസറ്റുകളിൽ മധു ബാലകൃഷ്ണൻ്റെ മുഖം ഉണ്ടായിരുന്നു, ആ ഈ പേരുണ്ടായിരുന്നു, അത് തങ്ങളുടെ പാട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഭക്തിഗാനം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം, കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം, തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയും നൽകുവാൻ ഒരു ദിനം അരികിലെത്താൻ ഗുരുവായൂരമ്പല നടയിലെത്താ, കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. എനിക്ക് തോന്നുന്നു
ആ സമയത്ത് യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കാനായിട്ട് അത്രയ്ക്ക് കാശ് മുടക്കാനായിട്ട് തയ്യാറാവാത്ത ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് മധു ബാലകൃഷ്ണനായിരുന്നല്ലേ? ചിലപ്പോ എനിക്കറിഞ്ഞുകൂടാ അതിനെപ്പറ്റി, ഞാൻ അത് അങ്ങനെ കേട്ടിട്ടില്ല. എന്തായാലും ജീവിതത്തിലെ കുറേ ദൈവസ്തുതികൾ പാടാൻ പറ്റി എന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് അമ്പലങ്ങളിലും പള്ളികളിലെല്ലാം പോയി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഭഗവാന്മാരെ ഈശ്വരന്മാരെ പറ്റിയുള്ള അനേകം പാട്ടുകൾ പാടാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം ദൈവം എനിക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ ഡിവോഷണൽ സോങ്ങുകളിൽ പാടാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 10,000 പാട്ടുകളോളം ഏകദേശം ഞാൻ പാടിക്കാണണം. ഒരു മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രീതിയൊന്നും ആയിരുന്നില്ല മധു. തീർച്ചയായിട്ടും ഞാൻ അമ്പലങ്ങളിൽ പോകാറുണ്ട്, പള്ളികളിൽ പോകാറുണ്ട്. കുട്ടിക്കാലം മുതൽ എനിക്ക് ഓർമ്മ വെച്ച നാളുകൾ മുതൽ അമ്പലങ്ങളിലും പള്ളികളിലും മുസ്ലിം നമ്മളെ കേട്ടുന്ന മുസ്ലിം പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ എൻ്റെ അമ്മ എന്നെ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് സെയിൻ്റ് ആൻ്റണീസ് ചർച്ചിൽ പോകാറുണ്ടായിരുന്നു. ഞാൻ ചാലക്കുടി കൊരട്ടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട മധു ബാലകൃഷ്ണൻ ഒരു ക്രിസ്തീയ ഗാനം യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ. ഞാൻ നേരത്തെ അത് വേണോ ഇത് വേണോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അത് പിന്നെ പാടാമെന്ന് കരുതി. എന്തായാലും ആ പാട്ട് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയാ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. ഇനി സിനിമയിലേക്ക്. തീർച്ചയായിട്ടും ഒരു ഗായകൻ അല്ലെങ്കിൽ പാട്ട് ഉള്ളിലുള്ള ഒരാളുടെ എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരിക്കും സിനിമയിൽ പാടുക എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ട് സിനിമയിലെ വിളി മധു ബാലകൃഷ്ണനെ തേടി വരുന്നത് അല്ലെങ്കിൽ ഈ മധു ശബ്ദം സിനിമയിൽ നിറഞ്ഞു നിന്നത്? ഞാൻ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് പാടുന്നത് സിനിമയിലാണ്. എനിക്ക് ആദ്യം വന്ന വിളി സിനിമയിലേക്കാണ്. പക്ഷേ കുട്ടികളുടെ ശബ്ദമായിരുന്നപ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് പാടിയിട്ടുണ്ട് 9-ാം ക്ലാസ്സിൽ പഠിച്ചത്. പക്ഷേ പ്രൊഫഷണലായിട്ട് ഞാൻ കരുതുന്നത് ഞാൻ ഈ ആദ്യമായിട്ട് പാടിയ മെച്ചുവേർഡ് ആയതിനു ശേഷം ഈ ഉഴവുത്തുറൈ എന്ന സിനിമയിലേക്ക് ആണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. 1995 പാടി 1996 അത് റിലീസ് ചെയ്യുന്നത്. ചിത്ര ചേച്ചി ഞാനും കൂടി ഉള്ള ഒരു ഡ്യുവറ്റ് ആയിരുന്നു തുടക്കം. അതെ. അതിൻ്റെ ഓർക്കസ്ട്ര അതിൻ്റെ മ്യൂസിക് ചെയ്തത് ബാബു ശങ്കർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം ഫീൽഡിൽ ഷാ എന്നാണ് അറിയപ്പെടുന്നത്. ഓർക്കസ്ട്ര ചെയ്തത് നമ്മുടെ ശരത്തേട്ടനാണ്. അങ്ങനെയാണ് ശരത്തേട്ടൻ എന്നെ ഞാനും ശരത്തേട്ടൻ തമ്മിൽ പരിചയപ്പെടുന്നത്. ആ പാട്ട് ഒരു നല്ല മെലഡി ആയിരുന്നു. ഡ്യുവറ്റ് സോങ് നല്ല ഒരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. അത് ഇങ്ങനെയാണ് വരുന്നത്. ഉള്ളത്തെ തിറന്ന് ഉണ്മയെ ചൊല്ലുകിരേ ഉനത് മുഖത്തിൽ വീഴ്ത്ത് എഴുന്ന് ഉലകൈ വെള്ളുകിരേ ആനന്ദ കുങ്കുമം സൂടും മുല്ലൈ നീ ഒരു ദൈവത്തിൻ പിള്ളൈ അൻപുള്ള മനവി വന്നാൽ നാനും ആലയം പോവതു ഇല്ലേ അടി നീല്ലാമൽ തേനും എനക്ക് തിത്തിക്ക പോവതില്ലേ ഉള്ളത്തെ തിറന്ന് ഉണ്മയെ ചൊല്ലുകിരേ ഉനത് മുഖത്തിൽ വീഴ്ത്ത് എഴുന്ന് ഉലകൈ വെല്ലുകിരേ. അന്ന് അപ്പോൾ പാട്ടൊക്കെ പാടിയിട്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ദേ സിനിമയിലൊക്കെ പാടിക്കണ പയ്യനാട്ടോ അങ്ങനെ ഒരു അംഗീകാരം ഉണ്ടായിരുന്നോ? ഇത് ഞാൻ മദ്രാസിൽ പഠിക്കുമ്പോഴാണ്. മദ്രാസിൽ അക്കാഡമി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്സിൽ. അപ്പോൾ അവിടെ ഞാൻ പഠിച്ചത് ഫോർഡ് കമ്പനിയുടെ ഒരു സ്കോളർഷിപ്പോടുകൂടിയാണ്. അപ്പോൾ ഗുരുകുലം രീതിയിലായിരുന്നു ആ വിദ്യാഭ്യാസം. ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഞാനും കീബോർഡ് വായിക്കുന്ന ഒരു ബിജു ചേട്ടനും ഞങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഡാൻസ്, മൃദംഗം, അങ്ങനെ ഓരോന്നിനും ആകെ 8-ഓ 10-ഓ പേരായിരുന്നു ആകെയുള്ള സ്റ്റുഡൻസ്. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം റെക്കോർഡ് ചെയ്തത്. അത് റിലീസ് ചെയ്തത് ഞാൻ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം. അതിനുശേഷം കുറച്ച് ഡബ്ബിംഗ് ഫിലിമിലും തമിഴ് തെലുങ്ക് ഡബ്ബിംഗ് ഫിലിമുകളിലും പിന്നെ ഡിവോഷണൽ സോങ്ങുകളിലും മറ്റു ലവ് സോങ്സ് ആൽബങ്ങളിലെല്ലാം ഞാൻ പാടിയിരുന്നു. അതിനുശേഷമാണ് ഞാൻ മദ്രാസിൽ നിന്ന് ഇവിടെ വന്ന് ആദ്യത്തെ മലയാളം സിനിമയിൽ പാടുന്നത്. അതിനിടയിൽ ഞാൻ മദ്രാസിലായിരിക്കുമ്പോൾ തന്നെ ജെയ്സൺ ജെ നായർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ മദ്രാസിൽ വന്നിട്ട് ഒരു ഡിവോഷണൽ ആൽബത്തിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി വന്നതാണ് അദ്ദേഹം.
ജയചന്ദ്രൻ, ജയേട്ടൻ, ചിത്ര ചേച്ചി, സുജാത ചേച്ചി ഇവരെ കൊണ്ടെല്ലാം പാടിപ്പിക്കാനായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ കൂടെ പാട്ട് പഠിച്ചിരുന്ന ഒരു ദീപ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു കുട്ടി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ജയ്സൺ ചെയ്യുന്നവർക്ക്. അങ്ങനെ ഞാൻ അതിലൊരു ശ്ലോകം എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും മലയാളത്തിൽ ഞാൻ അതിന് ഒരു മെച്ചുവേർഡായതിനു ശേഷം മലയാളത്തിൽ ആദ്യമായിട്ട് പാടുന്ന വർക്ക് അതാണ്. ഒരു ശ്ലോകം മാത്രം പാടിക്കൊണ്ട് ആ ആൽബത്തിൽ. പിന്നെ ആണ് ശിശിരം എന്ന സിനിമയിൽ ബേണി ഇഗ്നീഷ്യസ്, അദ്ദേഹം അവരുടെ ബേണി ചേട്ടൻ ഇഗ്നീഷ്യസിൻ്റെയും സംഗീതത്തിലെ ശിശിരം ആ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ആ പാട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പാതിരാപ്പൂവേ ആതിരാക്കാറ്റേ കോപമോ സന്താപമോ ദേവി മൺവീണയിൽ ശ്രുതി മീട്ടുമോ നീ പാതിരാപ്പൂവേ ആതിരാക്കാറ്റേ കോപമോ സന്താപമോ ദേവി ആ മൺവീണയിൽ ശ്രുതി മീട്ടുമോ നീ. മധുചേട്ടൻ്റെ ഓരോ പാട്ടുകളും നമ്മൾ ഓരോരോ ഓർമ്മകളിലേക്കാണ് തിരിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ പിന്നെ ശരിക്കും ഒന്ന് യാത്ര ചെയ്തിട്ട് വന്നാലോ, വേഗം തിരിച്ചു വരാം. കൽപ്പാത്തി. അരിപ്പൊടിക്കോലങ്ങളിൽ ഐശ്വര്യദേവതയെ ആവാഹിച്ചിരുത്തുന്ന അഗ്രഹാര തെരുവുകൾ. ആത്മസാക്ഷാത്കാരത്തിന്റെ ജപമാലകൾ മന്ത്രമുരുക്കഴിക്കുന്ന ക്ഷേത്രവീഥികൾ. ദക്ഷിണകാശി അഥവാ തെക്കിന്റെ വാരണസി എന്നുകൂടി പുഴയും കൽപ്പാത്തിയുടെ പ്രകൃതി ഭംഗിയെ മാറ്റുകൂട്ടുന്നു എന്നതാണ് പ്രത്യേകത. നിളാനദിയുടെ ഒരു കൈവഴിയാണ് കൽപ്പാത്തിപ്പുഴ എന്നതും ശ്രദ്ധേയമത്രേ. ഈശ്വരാരാധന കൽപ്പാത്തി ഗ്രാമത്തിന്റെ അന്തരാത്മാവിൽ എന്നും തുടിച്ചു നിൽക്കുന്ന വികാരമാണ്. അരിപ്പൊടിക്കോലങ്ങളും ജപമന്ത്രവും പുണ്യം വിതറുന്ന കൽപ്പാത്തി നമ്മുടെ ജീവിതയാത്രകളിൽ തണലേകുകയാണ്.